പേജ് നമ്പർ 21 22 ആ പേജിലെ ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ടായിരുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബോക്സ് പോലെയൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അവിടെ തന്നിരിക്കുന്ന ആദ്യം തന്നിരിക്കുന്ന സീക്വൻസ് ഉണ്ടാവും, അതിന്റെ കൂടെ രണ്ട് ടേംസ് വന്നിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യാനാണ്? ആ സീക്വൻസിൽ എവിടെയെങ്കിലും ആ ടേം വരുമോ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ആ ശ്രേണിയിൽ ഈ തന്നിരിക്കുന്ന ടേംസ് ഉണ്ടോ എന്നാ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പദമാണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 11, 22, 33 അങ്ങനെ പോകുന്ന സീക്വൻസില് 123 ഒരു പദമാണോ അല്ലെങ്കിൽ ടേം ആണോ, 132 ഒരു പദമാണോ അല്ലെങ്കിൽ ടേം ആണോ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടേം ആണോ അല്ലെങ്കിൽ പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മൂന്ന് മെത്തേഡുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ. ഏതെങ്കിലും ഏതോ വർണ്ണത്തിലാണ് എളുപ്പ വഴികളെന്ന് പറഞ്ഞ് നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിപ്പോ ഒരു മെത്തേഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. അതിനകത്ത് നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ടേം ആണെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയായിരുന്നു? BN+F-B ഈക്വൽ ടു ഈ 123 ആദ്യം ചെക്ക് ചെയ്യാണ്. അപ്പൊ ഈക്വൽ ടു 123 എന്നുള്ളത് എഫ് എടുത്തത് എഫ് എത്രയാണ്? 11. ഡി എടുത്തത് എത്രയാണ്? 22-11 എന്ന് വെച്ചാൽ അതും 11. എന്നിട്ട് ഇട്ടുകൊടുത്ത പോലെ ഡി എത്രയാണുള്ളത്? 11 × n ആയിട്ട് തന്നെ, അല്ലെങ്കിൽ n ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 11 × n+ എഫ് എത്രയാണ്? 11 − 11 ഈക്വൽ ടു 123. അപ്പൊ എന്ത് വരും? 11n + 0 = 123. 11n+ 0 എന്ന് പറയുന്നത് 11n = 123. n = 123/11. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ആയിട്ട്? ഒന്ന് നോക്കി, 123 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 11 × 11 = 12 എന്ന് പറച്ചാൽ 1, ഇവിടെ 0, 13 എത്രയാണ്? 1 × 11 = 11. ശിഷ്ടം രണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ കിട്ടാത്ത കാരണം നമുക്ക് എന്ത് പറയാം? 123 തേമല്ല എന്ന് പറയാം. കേട്ടോ, 123 തേമല്ല. ഈ 132 ടേമാണെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ FBN-D ഈക്വൾ ടു പറഞ്ഞു തരിക, ഈക്വൾ ടു എന്തെടുക്കുക? 132 എടുക്കുക. 132. കേട്ടോ, ഇനി ഇവിടെ നോക്കിയേ, ഡി എത്രയാണ്? ഡി ബാക്കി എല്ലാം അതുപോലെ തന്നെ, എഫ് ഇതിന്റെ 11 ആണ്, ഡി എത്രയാണ്? അതും 11 ആണ്. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. 11 × n + എഫ് എത്രയാണ്? 11 − b = 132. അപ്പൊ 11n+0 = 132. 11n = 132. അത് വരും n = 132/11. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയേ, ഡിവൈഡ് ബൈ 11 ഒരു തവണ, 11 × 2 = 13 കഴിഞ്ഞാൽ 2 ഇറക്കിയപ്പോ 22, 2 × 22 = 0. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ എത്ര? 12 തവണ. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടൊരു ആൻസർ കിട്ടിയ? എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയ എന്താണ്? 132 തരമാണ്. അപ്പൊ 123 തരമല്ല, 132 തരമാണ്. കേട്ടോ ആദ്യത്തത്. അപ്പൊ ഇത് നോ എന്ന് എഴുതുക, ഇത് എസ് എന്ന് എഴുതുക, ഇത് അല്ല എന്ന് എഴുതുക, ഇത് ആണെന്ന് എഴുതുക. എന്ത് തരമാണോ ടേം അല്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അടുത്ത സീക്വൻസ് എഴുതാം. അടുത്ത രണ്ടാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 12, 23, 34 ഇങ്ങനെ പോകും. ഏതൊക്കെയാണ് ചെക്ക് ചെയ്യാനുള്ളത്? 100 ചെക്ക് ചെയ്യണം, 1000 ചെക്ക് ചെയ്യാം. 100 ചെക്ക് ചെയ്യാം, 1000 ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ആദ്യം നമുക്ക് 100 ചെക്ക് ചെയ്യാം. അപ്പൊ DN+F-D = 100 എന്ന് എടുക്കുക. എഫ് എടുത്തെടുക്കുക, എഫ് എത്രയാണ്? 12. ഡി എടുക്കുക, ഡി എത്രയാണ്? 23 × 12 പറയാം. 23 × 12 കഴിഞ്ഞാൽ എത്രയാണ്? 11 തന്നെ. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഡി എത്രയാണ്? 11 × n + F 12 − 1 = 100. അപ്പൊ 11 × n + 11 = 1 = 100. അപ്പൊ 11n = 100. ഈ പ്ലസ് അത്രത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് 1 ആവും. അപ്പൊ 11n = 99 വരും. n = 99/11. എത്ര കിട്ടി? 99 എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. കൃത്യമായിട്ടൊരു ആൻസർ കിട്ടിയാലോ. അപ്പൊ എന്താണ്? 100 അല്ലെങ്കിൽ
പദമാണെന്ന് എഴുതുക. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ആയിരം ചെയ്യണം. ആയിരം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് വരുന്നത്? ഈക്വൽ ടു എന്തെടുക്കുക? ആയിരം എന്ന് എടുക്കുക. ഇത്ര എടുത്ത പോലെ തന്നെ ഈക്വൽ ടു ആയിരം എന്ന് എടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ പതിനൊന്ന് ഇൻറ്റു എൻ പ്ലസ് എഫ്എത്രയാണ്? പന്ത്രണ്ട് മൈനസ് പതിനൊന്ന് ഈക്വൽ ടു ആയിരം. ഇപ്പൊ എന്ത് വരും? പതിനൊന്ന് എൻ പ്ലസ് പന്ത്രണ്ടിന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഈക്വൽ ടു ആയിരം അല്ലെ? ആയിരം നമുക്ക് ചെയ്യാം. അപ്പൊ പതിനൊന്ന് എൻ ഈക്വൽ ടു ആയിരം മൈനസ് പ്ലസ് എന്ന് പറയുമ്പോൾ മൈനസ് ഒന്ന്, പതിനൊന്ന് എൻ ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരും. അപ്പൊ എന്നെങ്ങനെ വരും? തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെ പതിനൊന്ന് ഡിവൈഡ് ചെയ്യുക. കൃത്യമായിട്ട് ആൻസർ കിട്ടും, കൃത്യമായിട്ട് ആൻസർ കിട്ടും എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ കൃത്യമായിട്ട് ആൻസർ കിട്ടും. പതിനൊന്നും കൂടി ഡിവൈഡ് ചെയ്യും, ഒൻപത് തവണ തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം. ഈ ഒൻപത് എത്ര ശിഷ്ടത്രമാണ്? ഒൻപത്. ഈ പതിനൊന്ന് എൺപതിൽ പോകും? ഇല്ല. അപ്പൊ എന്താണ്? കൃത്യമായിട്ട് ആൻസർ കിട്ടിയില്ല. അതുകൊണ്ട് ഇതെന്താണ്? ടേമല്ല. അതായത് ആയിരം ടേമല്ല, നമുക്ക് ടേമാണ്. അത്രേ ഉള്ളൂ. അടുത്ത് നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മൂന്നാമത്തെ ഈ സെക്ഷനില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് എക്സെട്ര അങ്ങനെ പോകും. എന്നിട്ട് ഏതൊക്കെ ചെക്ക് ചെയ്യണം? നൂറ് ആയിരം തന്നെ ചെക്ക് ചെയ്യണം. ഏതൊക്കെയാണ്? നൂറും ചെക്ക് ചെയ്യണം, ആയിരം ചെക്ക് ചെയ്യണം. നൂറ് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തെടുക്കുക? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു നൂറ് എന്ന് എടുക്കുക. എഫ് എടുത്തെടുക്കുക എത്രയാണ്? ഇരുപത്തിയൊന്ന്. ഡി എടുത്തെടുക്കുക മുപ്പത്തിരണ്ടിന് ഇരുപത്തൊന്ന് പറയണം. എത്ര തന്നെ വരും? പതിനൊന്ന് തന്നെ വരും അല്ലെ? എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഡി എത്രയാണ്? പതിനൊന്ന് ഇൻറ്റു എൻ പ്ലസ് എഫ് എത്രയാണ്? ഇരുപത്തിയൊന്ന് മൈനസ് പതിനൊന്ന് ഈക്വൽ ടു നൂറ്. അപ്പൊ പതിനൊന്ന് എൻ പ്ലസ് ഇരുപത്തിയൊന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? പത്ത്. ഈക്വൽ ടു എത്ര വരും? നൂറ് എന്ന് വരും. പതിനൊന്ന് എൻ ഈക്വൽ ടു നൂറ്. ഈ മൈനസ് പ്ലസ് പത്ത് അപ്പത്തേക്ക് പോകുമ്പോൾ മൈനസ് പത്ത്, പ്ലസ് പത്ത് അപ്പത്തേക്ക് വരുമ്പോൾ മൈനസ് പത്ത്. അപ്പൊ പതിനൊന്ന് എൻ ഈക്വൽ ടു തൊണ്ണൂറ് എന്ന് വരും. എൻ ഈക്വൽ ടു തൊണ്ണൂറ് ബൈ പതിനൊന്ന് എത്ര വരും? കൃത്യമായിട്ട് എഴുതിക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് എഴുതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്? നൂറ് ടേമല്ല. കേട്ടല്ലോ. ഇനി അടുത്ത എന്താ ചെക്ക് ചെയ്യാനുള്ളത്? ആയിരം ചെക്ക് ചെയ്യണം. ആയിരം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ എന്തെടുക്ക? ഈക്വൽ ടു ആയിരം എന്ന് എടുക്കുക. എന്നിട്ട് പതിനൊന്ന് ഇൻറ്റു എൻ പ്ലസ് ഇരുപത്തിയൊന്ന് മൈനസ് പതിനൊന്ന് ഈക്വൽ ടു ആയിരം. അപ്പൊ പതിനൊന്ന് എൻ പ്ലസ് പത്ത് ഈക്വൽ ടു ആയിരം. പതിനൊന്ന് എൻ ഈക്വൽ ടു ആയിരം മൈനസ് പത്ത്. അപ്പൊ പതിനൊന്ന് എൻ ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് വരും. പതിനൊന്ന് പതിനൊന്ന് ഈക്വൽ ടു ആയിരത്തി പത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്. അപ്പൊ എൻ ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഈക്വൽ ടു സംശയം ഡിവൈഡ് ചെയ്ത് നോക്കാം. തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനൊന്ന് കൊണ്ട് ഒൻപത് തവണ തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം. പൂജ്യം ഇവിടെ കിട്ടുക, ഏതൊരു പൂജ്യം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ. ഇത്ര എത്ര കിട്ടി? തൊണ്ണൂറ് എന്ന് കിട്ടി. അപ്പൊ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇതെന്താണ്? ടേമാണ്. ഇത് ടേമല്ല. കേട്ടല്ലോ. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം ഈ രീതിയിൽ ചെയ്യും. ഇനി അടുത്തത്, അടുത്തത് ഈ സെക്ഷനിലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുള്ളൂ. അതായത് ഭിന്നസംഖ്യകളാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. മൂന്നും നാലും ടേമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടിരുന്ന രീതി തന്നെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ എങ്ങനെയാണ് ചെയ്തിട്ട് അത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡാണോ ചെയ്തത് ആ മെത്തേഡ് തന്നെ തുടർന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു വ്യത്യാസങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു ആദ്യം മൂന്നല്ലേ ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈക്വൽ ടു മൂന്ന് നിൽക്കുക. എഫ് ഈക്വൽ ടു എത്രയാണ്? ഒന്ന് ബൈ നാല്. ഡി എത്രയാണ്? ഈ ഒന്ന് ബൈ രണ്ടിൽ നിന്നും ഒന്ന് ബൈ നാല് കുറയ്ക്കണം. അപ്പൊ ഒന്ന് കുറച്ച് നോക്കാം. ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ നാല് ഇങ്ങനെ കുറയ്ക്കാം. ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കുറയ്ക്കാമല്ലോ. ഇങ്ങനെ ഇൻറ്റു ചെയ്യുക മൈനസ് ഇടുക, ഇങ്ങനെ ഇൻറ്റു ചെയ്യുക താഴത്തിൻ്റെ ചെയ്യുക. അതായത് ഒന്ന് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നാല് മൈനസ് അതുപോലെ ഇട്ട് പിന്നെ ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്യുക. അപ്പൊ എത്ര വരുന്നത്? രണ്ട് ബൈ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. നാല് ഇൻറ്റു രണ്ട് എത്ര വരും? എട്ട്. അപ്പൊ നാല് മൈനസ് രണ്ട് രണ്ട് ബൈ എട്ട് എന്ന് വരും. കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഒന്ന് ബൈ നാല്. അതായത് എഫ് ഒന്ന് ബൈ നാലാണ്, ഡി ഒന്ന് ബൈ നാലാണ്. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? സിമ്പിൾ. എന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഡി എത്രയാണ്? ഒന്ന് ബൈ നാല് ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് ഈക്വൾ ടു മൂന്ന് അല്ലേ? അപ്പോൾ ഒന്ന് ഈ ഇവിടെ നോക്കി
ഒന്നേ ബൈ രണ്ട് ഇൻറ്റു മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ബൈ വൺ ഇടുക, ഈ ഡിന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്ന് ഇൻറ്റു ഒന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് എന്ന് പറയുമ്പോൾ രണ്ട്, അങ്ങനെയല്ലേ വരുന്നത്? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? എൻ ബൈ ഫോർ എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ് എൻ ബൈ ഫോർ എന്ന് എഴുതാം? അപ്പൊ എങ്ങനെയാണത്? ഈ എൻ ഇൻറ്റു വൺ ചെയ്യുക, എൻ ഫോർ ഇൻറ്റു ബൈ വൺ, ഇൻറ്റു വൺ ഫോർ വഴിയത് ബൈ ഫോർ പ്ലസ് ഒന്നേ ബൈ നാല് മൈനസ് ഒന്നേ പോയി നാല്, ഒന്നേ പോയി നാല് ഉണ്ട്, അതായത് ഒന്നേ പോയി നാല് നമ്മൾ കുറച്ചു. അപ്പൊ ബാക്കി എത്ര വരും? പൂജ്യം ഈക്വൽ ടു മൂന്ന്, അതായത് എൻ ബൈ ഫോർ ഈക്വൽ ടു ആണ് മൂന്ന്. ഇതാണ് എൻ ബൈ ഫോർ ഈക്വൽ ടു ത്രീ. എന്നത്രയായിട്ട് വിളിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഫോറ് ഡിവൈഡ് ചെയ്തേക്കാം, അപ്പൊ അതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ ഹരിച്ചേക്കാണ്, അപ്പൊ അതുകൊണ്ട് ഗുണിക്കണം. മൂന്ന് ഇൻറ്റു നാല് എത്ര വരും? പന്ത്രണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയില്ല നമുക്ക്, എൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അവസാനം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടി, ഇൻ്റു വില കിട്ടി. അപ്പൊ ഇതെന്താണ്? മൂന്ന് ടേമാണ്. സിമ്പിൾ അല്ലേ? മൂന്ന് ടേമാണ്. ഇനി അടുത്തത് പറഞ്ഞു നോക്കാം. നാല് അത് എന്ത് ചെയ്യണം? എന്നിന് പകരം അല്ല ടേമിന് പകരം നാല് എന്ന് ചെയ്യാം. അതായത് മൂന്നിന് പകരം എത്രയാണ്? നാലെണ്ണ നമുക്ക് ചെയ്യാൻ മതി. നാല് എണ്ണ എത്ര ഉള്ളൂ? ഇപ്പൊ ഇവിടെ എങ്ങനെയാ ഡി എന്ന് പറയുന്നത് ഒന്ന് ബൈ നാല് ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് ഈക്വൽ ടു നാല്. ഇതെത്ര വരും? എൻ ബൈ ഫോർ പ്ലസ് പൂജ്യം ഈക്വൽ ടു നാല്. അപ്പൊ എൻ ബൈ ഫോർ ഈക്വൽ ടു എത്ര വരും? നാല് എന്ന് വരും. നേരത്തെ ചെയ്ത പോലെ എൻ ബൈ ഫോർ ഈക്വൽ ടു നാല്. അപ്പൊ എൻ ഈക്വൽ ടു എത്ര വന്നു? ഈ ഫോർ അവിടെ കൊണ്ട് എൻ്റെ ഇത് അപ്പോൾ എത്ര വന്നു? സിക്സ്റ്റീൻ. കറക്റ്റ് ആൻസർ കിട്ടി. അപ്പൊ ഇതും എന്താണ്? ടേമാണ്. അതായത് മൂന്നും ടേമാണ്, നാലും ടേമാണ്. ഇതുപോലെ സിമ്പിളാണ്. ഇനി അടുത്തത് നോക്കാം. ഇതിന്റെ തന്നെ അടുത്ത സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ, അതായത് ഈ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ തന്നിരിക്കുന്നതാണ് തോന്നുന്നു. മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? അതെ. മൂന്ന് ബൈ നാല് കോ ഒന്ന്, ഒന്ന് ബൈ രണ്ട് കോ രണ്ട്, ഒന്ന് ബൈ നാല് രണ്ട്, ഒന്ന് ബൈ നാല്. ഇതാണ് മൂന്നും ചെയ്യണം, നാലും ചെയ്യണം. അതിനൊന്നും ഇല്ല, നമുക്കൊരു കാര്യം ചെയ്യാനാണ്. ഏതൊക്കെയാണ് ചെയ്യാനുള്ളത്? മൂന്നും ചെയ്യണം, നാലും ചെയ്യണം. ഈ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. അതായത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലേക്ക്, വിഷമ ഭിന്നത്തിലേക്ക്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റി എഴുതാം. എങ്ങനെയാണ്? ഇപ്പോൾ അഞ്ചും മൂന്നിൽ നാലും ഇതിനെങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഈ താഴത്തുള്ള സംഖ്യ തമ്മിൽ ഗുണിക്കുക, അല്ലെങ്കിൽ ആദ്യം ഒരു വരെ ഇല്ല, എന്നിട്ട് ഈ താഴത്തെ എഴുതിയേക്കുന്ന സംഖ്യ, അതായത് ഇവിടെ താഴത്ത് വന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അത് തന്നെ താഴത്തേക്ക് കൊടുക്കുക. കേട്ടോ? അത് തന്നെ താഴത്തേക്ക്. എന്നിട്ട് ഈ അഞ്ച് ഇൻറ്റു നാല് ചെയ്യുക, അഞ്ച് ഇൻറ്റു നാല് ചെയ്യുക, ഇത് തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ ഇത് കൂട്ടുക. അതായത് അഞ്ച് ഇൻറ്റു നാല് പ്ലസ് മൂന്ന്, അഞ്ച് ഇൻറ്റു നാല് എത്രയാണ്? ഇരുപത്, ഇരുപത് പ്ലസ് മൂന്ന് എത്രയാണ്? ഇരുപത്തി മൂന്ന് പോയി നാല്. കേട്ടോ? ഇങ്ങനെ ഗുണിക്കുക പ്ലസ് ചെയ്യുക. താഴത്ത് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഈ നാല് തന്നെ താഴത്തുള്ള സംഖ്യ. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്ത് നോക്കാം? നമുക്ക് മൂന്നേ പോയി നാലെന്ന് അതുപോലെ തന്നെ എഴുതാം. ഈ ഒന്നേ ഒന്നേ പോയി രണ്ടിനെങ്ങനെ മാറ്റി എഴുതാം? ഒന്നും ഒന്നേ പോയി രണ്ടും അല്ല, ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഇടുക താഴത്തെ രണ്ടാകുമ്പോഴുള്ള രണ്ട് തന്നെ ഇവിടെ നോക്ക്. ഒന്നും രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഒന്നേ ഇൻറ്റു രണ്ട് എത്രയാണ്? രണ്ട്. രണ്ടിൻ്റെ കൂടെ ഒന്നും കൂട്ടുക. ഇപ്പം എത്ര വരും? മൂന്ന്. അപ്പം അടുത്ത സംഖ്യ എത്ര വന്നു? മൂന്ന് ബൈ രണ്ട്. അടുത്തത് രണ്ടും ഒന്ന് ബൈ നാലിന് മാറ്റിയത് എന്തിനാണ്? രണ്ടും ഒന്ന് ബൈ നാല് വരെ ഇടുക. താഴത്ത് നാലേ കൊണ്ട് മൂന്ന് ഇടുക. നാല് ഇൻറ്റു രണ്ട് എത്രയാണ്? എട്ട്. എട്ട് ഒന്ന് എത്രയാണ്? ഒൻപത്. അപ്പം ഇവിടെ എത്ര വരും? ഒൻപത് ബൈ നാല്. കേട്ടോ? അപ്പം നമുക്ക് നോക്കി നമ്മുടെ സീക്വൻസ് എങ്ങനെ മാറി? മൂന്ന് ബൈ നാല്, മൂന്ന് ബൈ രണ്ട്, ഒൻപത് ബൈ നാല്. ഇനി പഴയതുപോലെ തന്നെ ചെയ്താൽ മതി. സീക്വൻസ് ഇതെടുത്ത് ചെയ്താൽ മതി. അതായത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ബി ഈക്വൽ ടു എല്ലാം ചെക്ക് ചെയ്യാൻ പോലെ മൂന്ന് ചെക്ക് ചെയ്യുക. എഫ് എത്രയാണ്? മൂന്ന് ബൈ നാല്. ഡി എത്രയാണ്? മൂന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ നാല്. നോക്കുക, മൂന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ നാല്. നേരത്തെ പറഞ്ഞു നാല് ഇൻറ്റു മൂന്ന് ചെയ്യുക, അപ്പം എത്ര വരും? പന്ത്രണ്ട് മൈനസ് മൂന്ന് ഇൻറ്റു രണ്ട് ചെയ്യുക, അപ്പം എത്ര വരും? ആറ് ബൈ രണ്ട് ഇൻറ്റു നാല് എത്രയാണ്? എട്ട്. ഇപ്പം എത്ര വരും? ആറ് ബൈ എട്ട്. ആറ് ബൈ എട്ടിനെ എങ്ങനെ ചെറുതാക്കാം? മൂന്ന് ബൈ നാല് വരെ. അതായത് എഫ് മൂന്ന് ബൈ നാലാണ്, ഡി മൂന്ന് ബൈ നാലാണ്. ഇൻറ്റു കൊടുത്താൽ പോലെ ഡി എത്രയാണ്? മൂന്ന് ബൈ നാല് ഇൻറ്റു എൻ പ്ലസ് എഫ് എത്രയാണ്? മൂന്ന് ബൈ നാല് മൈനസ് ഡി എത്രയാണ്? മൂന്ന് ബൈ നാല് ഈക്വൽ ടു ത്രീ. ഇതിനെങ്ങനെ എഴുതാന്ന് പറഞ്ഞത്? മൂന്ന് ഇൻറ്റു എന്ന് ചെയ്യുക, മൂന്ന് എൻ ബൈ നാല് ഈക്വൽ ടു എത്ര വരും? പ്ലസ് ഇതിന് പറഞ്ഞപ്പോൾ പൂജ്യം ഈക്വൽ ടു മൂന്ന്. ഇനി പറഞ്ഞത് മൂന്ന് എൻ
by 4 equal to 0.3 by 4 equal to 3. I am going to divide the equal to 3. I will divide the equal to 4. I will divide the equal to the terminal.